Hi friends, welcome back to our YouTube channel. Now, in this video, we have a marble cake. Marble cake is a bowl of panjasara. We have a salt and vegetable oil. Marble cake and like an easy and other bowl and a cuttila kail mudanorka corevole, estepanari cake and a marble cake. Other in a very pathartilla, corachum either the tender Adilega, add a teaspoon baking powder, other bowl and a cal teaspoon baking soda and good chetan and night adichetacunda, or random on the Russian gilmian is adichetacunda. ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താൽ മാത്രമായിട്ട് നമുക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കേക്കിലോട്ട് വന്നിട്ട് കേക്ക് നല്ല പെർഫെക്റ്റ് ഒന്നും ആവില്ല അപ്പോൾ മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ മിനിമം ഒന്ന് അരിച്ചെടുക്കണം ഇനി നമ്മൾ മൈദ മിക്സിനോട്ട് നമ്മൾ നേരത്തെ ചേർത്തേക്കുന്നത് ആ പഞ്ചസാര മിക്സും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി നല്ലൊരു ടെക്സ്ചറുള്ള ആക്കണം അധികം വെള്ളം ആകാനും പാടില്ല അധികം കട്ട് ചെയ്യാൻ പാടില്ല ആ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് എല്ലാം യോജിക്കണം അടുത്തത് ഞാൻ ഒരു ബൗളിനകത്ത് 2 teaspoon കൊക്കോ പൗഡറാണ് എടുത്തേക്കുന്നത് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ രണ്ട് ബൗളിലുള്ളതും കറക്റ്റ് ഇതിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് മാർബിൾ കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് രണ്ടും ഒരേ ഒരു അളവിലാക്കണം അപ്പോൾ ഒരെണ്ണം വൈറ്റ് കളറിലും ഒരെണ്ണം കൊക്കോ പൗഡറിൻ്റെ ചോക്ലേറ്റ് കളറിലുമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രത്തിൽ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഓരോ മിക്സും ഫസ്റ്റ് നമ്മൾ ചോക്ലേറ്റ് മിക്സാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ആ വൈറ്റ് കളർ മിക്സ് നമ്മൾ അതിൻ്റെ മേലിൽ ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ രണ്ട് മിക്സും നന്നായിട്ട് മാറി മാറി നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇനി ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറുക്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒരു ഡിസൈൻ പോലെ നമുക്കിങ്ങനെ കൊടുക്കാം വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിലും എന്തെങ്കിലും അങ്ങനെ ആക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ ആക്കിയിട്ട് നമുക്ക് ഞാനിപ്പോൾ നമുക്ക് ഓവനിലാത്തതുകൊണ്ട് ഞാൻ ഇഡ്ഡലിപ്പാത്രത്തിലാണ് ബേക്ക് ചെയ്യണത് അപ്പോൾ ഇഡ്ഡലിപ്പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ കേക്ക് നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു 30 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടൊക്കെ ആറിയിട്ട് ഇതൊന്ന് മുറിച്ച് എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നല്ലൊരു ടെസ്റ്ററാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ കൊടുത്തേക്കുന്ന ഡിസൈൻ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ അത് വെച്ചിട്ട് പോയിട്ടുണ്ട് എന്നാലും നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം
ഹാപ്പി ബർത്ത്ഡേ ടു മീ ബർത്ത്ഡേ ഒരു ദിവസമായി ചൂട് കൊള്ളാം ശരി മധ്യം കൊള്ളാം മധുരം കുറവാണോ സോഫ്റ്റ് ആണോ ഞെക്കിക്കണിച്ചേ അപ്പൊ കേക്ക് ഇത്രയുടെ ബാക്കി അപ്പം മുറിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മാർബിൾ കേക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇവനിങ് സ്നാക്സൊക്കെ ആയിട്ടൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ ബൈ